നമസ്കാരം, ചാനൽ ചർച്ചയിലേക്ക് സ്വാഗതം. ജനവിധി 2021. ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് NDFന്റെ PD തങ്കപ്പൻ, KDFന്റെ കോശി കുര്യൻ, CDAയുടെ KK ശാന്തകുമാരി. ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമാൻ PD തങ്കപ്പനിലേക്ക് നമുക്ക് ആദ്യം പോവാം. ഉറപ്പാണ് MDF എന്ന് നിങ്ങൾ നേരത്തെ പ്രവചിച്ചിരുന്നു. നിങ്ങൾ ഈ വിധി എങ്ങനെ മുൻനിർത്തി കാണുന്നു? വിജയാഘോഷങ്ങളൊന്നുമില്ലാതെ ഈ അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വിജയം ആഘോഷിക്കുന്നത്? അടുത്ത മുഖ്യമന്ത്രി ആരാണ്? ഈ തൊഴിൽ ഭരണത്തിൽ നിങ്ങൾ എങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും? അതുറപ്പുള്ള കാര്യമല്ലേ, ഞങ്ങൾ തന്നെയാണ് ജയിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പരസ്യവാചകത്തിലൊക്കെ ഞങ്ങൾ അങ്ങനെ കൊടുത്തിരുന്നത്. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, ഞങ്ങളുടെ ജയം ഉറപ്പാണ്. ഇനി ഈ ഭരണം എത്ര വർഷം കഴിഞ്ഞാലും വേറൊരു പാർട്ടിക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി നല്ലൊരു ഭരണമായിരിക്കും ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. ഇനി നമുക്ക് CDAയുടെ KK ശാന്തകുമാരിയിലേക്ക് പോകാം. ഈ ജനവിധിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ച വിജയം കൈവരിച്ചിരുന്നു. എന്താണ്, മനസ്സിലായില്ല? അതല്ല മാഡം, നിങ്ങൾ വിചാരിച്ച മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പിക്കാൻ സാധിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾക്കറിയായിരുന്നു ഞങ്ങൾ ജയിക്കില്ലെന്ന്. എന്നാലും ഞങ്ങൾ നിൽക്കും. ഞങ്ങൾക്ക് നല്ല ധൈര്യമുള്ള പാർട്ടിയാണ്. ഞങ്ങളുടെ ഉശിരുള്ള ആണുങ്ങളാണ് ഞങ്ങളുടെ പാർട്ടിയിലുള്ളത്. പെണ്ണുങ്ങൾക്കും അതെ, ഉശിരുള്ള പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾ തോക്കുമെന്ന്. എന്നാലും ഞങ്ങൾ നിൽക്കും. ഞങ്ങൾക്ക് ഇവിടെയല്ല, അങ്ങ് കേന്ദ്രത്തിലാണ് പിടി. ഇവിടെ ഒന്ന് വോട്ട് കിട്ടി ജയിച്ചിട്ട് ഞങ്ങൾക്കൊന്നും നേടാനില്ല. ഞങ്ങൾ കേന്ദ്രത്തിലെ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നോക്കാറുള്ളൂ. ഓ, ഇനിയിപ്പോൾ കേരളത്തിൽ ആരൊക്കെ തന്നെ ജയിച്ചാലും കേന്ദ്രത്തിൽ നിന്നൊരു ഉത്തരവ് വന്നാലും ഇവിടെ എന്ത് നടത്താൻ പറ്റുള്ളൂ. എല്ലാ ആൾക്കാരും KDFന്റെ കോശി കുര്യനിലേക്ക് നമുക്ക് പോകാം. എന്തായിരുന്നു നിങ്ങളുടെ പരാജയ കാരണം? നമ്മളുടെ പരാജയ കാരണം എന്താണെന്ന് ഊന്നി ഊന്നി ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നിർവചിക്കാൻ പറ്റാത്തൊരു കാരണമാണ്. നമുക്ക് വളരെയധികം വിഷമവും തോന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. കാരണം ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. ഇപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ലോകത്ത് തന്നെ, കേരളത്തിൽ മാത്രമല്ല ഈ ലോകത്ത് തന്നെ പടർന്നു പിടിച്ചിരിക്കുന്ന കൊറോണ, കൊറോണ തന്നെയാണ് ഞങ്ങളുടെയും പരാജയത്തിൻ്റെ കാരണം. ഈ കൊറോണ വന്നിട്ട് മരിച്ചതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കാരാണ്. പിന്നെ എങ്ങനെയാണ് വോട്ട് കിട്ടണത്? പിന്നെ ജയിക്കുമോ? ഈ കൊറോണ വന്ന് മരിച്ചതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കാരാണ്. പിന്നെ എങ്ങനെയാ ജയിക്കുന്നത്? വോട്ട് വല്ലതും കിട്ടുവാ? പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ജയിച്ചേനെ. Oh no!